ഈശോമിശിഹ എൻ്റെ സ്നേഹധർന്നവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:1-4 തിരുവചന ഭാഗമാണ്. ഈ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് വിധവയുടെ കാണികയെക്കുറിച്ചാണ്. ഇവിടെ ഈ വിധവയുടെ ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് 2 ചെമ്പുകൂട്ടുകളാണ്. അവ രണ്ടും അവൾ ദൈവത്തിൻ്റെ മാതൃകനായി സമർപ്പിക്കുന്നു. ഇവിടെ ഈ വിധവ മാത്രമല്ല കാഴ്ച സമർപ്പണത്തിനായി എത്തുന്നത്, അവളോടൊപ്പം അനേകം ധനികരും എത്തുന്നുണ്ട്. എന്നാൽ അവരെല്ലാം തങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഒരു ദശാംശം ദൈവത്തിനായി നൽകിയപ്പോൾ ഈ വിധവ തനിക്കുള്ളതെല്ലാം ദൈവത്തിനായി നൽകി. ഇവിടെ ഈ വിധവയുടെ പരിപൂർണ സമർപ്പണത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിധവയുടെ സമർപ്പണത്തിന് ദൈവം നൽകുന്ന വില ചെറുതൊന്നുമല്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും നമുക്ക് പരിപൂർണ സമർപ്പണം കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ സന്ദേശത്തോട് ഇതാ കർത്താവിൻ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ പരിപൂർണമായി സമർപ്പിച്ചു. തൻ്റെ പുത്രനെ കുരിശുമരണത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. നമ്മുടെ കർത്താവ് യേശുമിശിഹ മനുഷ്യനായി അവതരിച്ച് മനുഷ്യ മക്കളുടെ പാവങ്ങൾക്ക് പരിഹാരമായി സ്വന്തം ജീവൻ ബലികഴിച്ച് സ്വയം സമർപ്പിച്ചു. നമുക്കൊരു വിഷയം പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, ഈ വിധവയെ പോലെ പരിശുദ്ധ അമ്മയെ പോലെ സ്വയം സമർപ്പിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആദിമ ക്രൈസ്തവരെ പോലെ സ്ലീഹന്മാരെ പോലെ സ്വയം സമർപ്പിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മയുടെ മായസ്ഥം വഴിയായി